नमस्कार प्रश्न आगोल विपणी तोटे वे पत्र वार्ता सर अत्री मोशाय चर्चा प्रमुख कूड़ी कुमार कुबेर काश्यू फैक्ट्री ओणेर्स असोसिएशन प्रेसिडेंट मतरा मुन प्रेसिडेंट प्रभाकर प्रभु चर्चा मंत्री वे का मंत्री पाल पाल नाम एंटी करक्ट समय वनोटे पड़वंगाड़ी इण वे तेग अड़ी चर्चा आरंभ प्रभाकर प्रभुकोटे आूदर तेंटी वरण का प्रभाकर प्रभु पंड बेस्टर कशुवे विटोर समयत पेर प्रभु प्रभु वा शरी ते या पत् पैस अंडिपरी विटे अंदर नी उल्ट कुबेर कुमर नी ए कुबेर आयुदे सात्रि मलबारी ऐसो लारी अंडिचा प्रदेश अड़वाड़ मूले की चाकुमाटी पूत पणचाले अल नी कुबेर आदि नूडे अल नी प्रभु आयुदे अरूा नी कूल आलावल अय्यो इत असंब्लिया मोशमो ई नोकना अंजुर्षण मुड़ा नोक ब्रोकर चावे नी इवे चाव अवड़े कड़ी कई नीटी अड़े ज्वाल दुख कल्याण अवन चेकने पढ़िपो तो पारंपर्यो मणांगे मोकमें वीडन पण नाव मरमी चेक पार्य तरवाटी पर पढ़िप अंदर चेक आलोचन वरूल या मुड़क लवन मोड़े कल्याण मुड़क वे पत् पच डिग्री या ज्वाल कल्याण मुड़कोग्रह लवन मोड़े कल्याण मणिकूर् मे मोड़े कल्याण
അതും ലവന്റെ ചെറുക്കനേക്കാളും ഒരു രണ്ട് രണ്ടര പടി ഉയരത്തുള്ള ചെറുക്കനെ കൊണ്ട് മുതലാളി രണ്ട് രണ്ടര പടി ഉയരത്തുള്ളതല്ല ഒരു പതിനെട്ട് പതിനെട്ടര പടി ഉയരത്തുള്ള ചെറുക്കനെ ഞാൻ കൊണ്ടുതരും അത്രയും വേണ്ട വേണ്ട അവിടെ ഒരു പി പി ഊതിയ ഇവിടെ അഞ്ച് പി പി ഊതിക്കിഞ്ഞേ അവിടെ ഒരു ചെണ്ട മുഴങ്ങിയ ഇവിടെ അഞ്ച് ചെണ്ട മുഴങ്ങണം അവിടെ ആയിരം പേർക്ക് സദ്യ കൊടുത്താൽ ഇവിടെ രണ്ടായിരം പേർക്ക് സദ്യ കൊടുക്കും ഞാൻ അവിടെ അഞ്ഞൂറ് രൂപ വാങ്ങിച്ചാൽ ഇവിടെ ആയിരം രൂപ വാങ്ങിക്കും ഞാൻ ഒന്നും മിണ്ടണ്ട ഈ ഒരു കല്യാണം ഒന്ന് നടന്നു കണ്ടാ മതിയേ അപ്പൊ ഞാൻ ആ ഗൾഫിനായിട്ട് നാളെ ഇവിടെ എത്തും അപ്പൊ ഞാനൊന്ന് ഇനി പോകുന്ന നാളെ ഒരു ഗൾഫ് ഇവിടെ പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന് അവിടെ അതിന് കാണാനില്ല അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ചെറ്റത്തരം പറയണ പറയാൻ പറഞ്ഞു പറയണെന്ന് പറഞ്ഞാ പറയരുത് പറയണ്ടെന്ന് പറഞ്ഞാ പറയണം മനസ്സിലായ മനസ്സിലായില്ല അപ്പൊ ഞാൻ ഓ ഇത് എത്ര നേരമായി ഒരു ഒന്നൊന്നര ടൺ സാധനമെങ്കിലും ഇപ്പൊ അമ്മൂത്ത് വാരിത്തേറ്റ് കാണും എന്തിനു നാറ്റം അത് ചോദിച്ചാലേ ബോധം കെട്ടി വീഴും അവള് വീഴണം അത് ഒറ്റ നോട്ടത്തിൽ തന്നെ ഗൾഫിൽ വെച്ച ഈ ഫോട്ടോ എന്റെ കയ്യിൽ കിട്ടിയത് അതും പത്തിരുപത് പെൺകുട്ടികളുടെ ഫോട്ടോയുടെ ഇടയിൽ നിന്ന് അതിലൊരു പെൺകുട്ടിക്ക് നിറമില്ല നിറമുണ്ടെങ്കിൽ മുടിയില്ല മുടിയുണ്ടെങ്കിൽ തടിയില്ല ഏത് പെൺകുട്ടിക്കുണ്ട് ഈ മൂന്ന് ഗുണവും ഉണ്ട് 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 ഈ പെൺകുട്ടിക്കുണ്ട് ഇത് കിട്ടിയെന്ന് മുതൽ എന്തോ ഇവളെന്റെ ഭാര്യ ആയതുപോലെ തോന്നൽ ഇവിടെ നോക്കിക്കോളൂ കറക്റ്റ് മാച്ചല്ലേ ഞാൻ തീരുമാനിച്ചിടോ മനോഹര ആദ്യം പെണ്ണ് കാണുക പിന്നെ ഡേറ്റ് ഫിക്സ് ചെയ്യാം പിന്നെ കല്യാണം കഴിക്കുക ഒരു രണ്ടു മാസം അനിമൂണൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വന്ന വെറുതെ തോന്നുന്നു ഇതാ എഴുതി വെച്ചിരിക്കണ്ടല്ലേ പ്രഭു ഇല്ലാന്ന് അയ്യോ ഇത് ആ പ്രഭു ഇല്ലെന്നല്ല ഇത് പ്രഭു ഇല്ല വീട്ടുപേര് ആ പ്രഭു ഇതാ വന്നു നല്ല വിദ്യാഭ്യാസം വരി വരി ഒരു കൊലവളിക്കുള്ള ആളുണ്ടല്ലേ ഇത് ചെറുക്കന്റെ സ്വന്തം വണ്ടി സ്വന്തം തന്നെ എങ്കി അകത്താട്ട് വരി വരി ഗൾഫി അല്ലേ അതെ ഗൾഫി എവിടെ ഒമാൻ പോയെങ്കിലും ഇപ്പൊ ബിസിനസ് ആണ് അപ്പൊ വർഷാപ്പുകാരൻ തന്നെ മാസം എന്തൊരു കിട്ടും ഒരു പത്തായിരം റിയൽ കിട്ടും അപ്പൊ കാശ് ആയിട്ടൊന്നും കിട്ടില്ലല്ലേ അല്ല പെണ്ണെന്ത് എത്ര വരെ പഠിച്ച് എസ് എസ് എൽ സി അയ്യേ പി എ പോലും ഇല്ലല്ലേ സാറിനേക്കാൾ ആറ് ക്ലാസ് കൂടുതലുണ്ട് അല്ല പോളിടെക്നിക്കിൽ ചേർന്ന് ഡിപ്ലോമ എടുത്തിരുന്നു അല്ല പെണ്ണിനെ കണ്ടില്ല ഇയാൾക്ക് എന്തിനത്ര ധൃതി പെണ്ണിനെ കാണാൻ നീ തന്നെ അല്ലടേ ചെറുക്ക എവന്റെ ആരുടെ കൊച്ചച്ഛൻ അച്ഛൻ ഞാനാ അച്ഛന്റെ അച്ഛന്റെ പേര് രാമൻകുട്ടി മരിച്ചുപോയി എന്തരായിരുന്നു ജ്വാലി കൃഷികാര്യങ്ങളൊക്കെ ആയിരുന്നു കർഷകൻ 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 അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ കുഞ്ഞിക്കണ്ണൻ ആ കുഞ്ഞിക്കണ്ണന്റെ അച്ഛൻ അത് ഓർമ്മയില്ലല്ലേ അല്ല അതിലെന്താ ഇത്ര പ്രസക്തി അത് തറവാടിത്തം അറിയാവല്ലേ പാരമ്പര്യം ഉള്ളവരാണെങ്കിൽ എത്ര തലമുറ കഴിഞ്ഞാലും മുൻ തലമുറക്കാരുടെ പേര് പറയും ഉദാഹരണത്തിന് നമ്മുടെ വേലിത്തമ്പി തവള എന്തൊരു തവളെങ്കിലും ആവട്ടെ ലവന്റെ തുടർച്ചക്കാരനെ ലവനെ ഓർക്കണില്ലേ പേര് പറയണില്ലേ അതുപോലെ യവനെങ്കിലും നിനക്കൊക്കെ ഉണ്ടോടെ പെണ്ണെത്തി അതെന്റെ പെണ്ണാടേ അകത്താട്ട് കാറിലും പറയിലൊക്കെ കല്യാണം കഴിയെങ്കിൽ അല്ല പരസ്പരം ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഏവൻ ഇഷ്ടപ്പെട്ട് പെണ്ണിന്റെ തന്തയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല പൂപ്പ ഞങ്ങൾക്ക് വേണ്ടത് നല്ല ഒന്നാന്തരം തറവാടുകളാണ് കേട്ടാ നിനക്കൊന്നും അത് ഇല്ലല്ലേ ഞങ്ങളുടെ വരവാടുത്തത്തെ കുറിച്ച് പറയാം നിങ്ങളാര നിങ്ങളുടെ വരവാടുത്തം എന്താണെന്ന് നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം എന്റെ തറവാടുത്തം പറയാം കുറച്ചുകൂടി സൗമ്യമായി സംസാരിക്കാം അതെ ഞാനത് പറഞ്ഞു വരായിരുന്നു കണ്ണി കണ്ട ചണ്ടികൾക്ക് പെണ്ണാലോചിക്കാനുള്ള അല്ല എന്റെ വീട് ഗൾഫിൽ പോയി പൊരിവെയിലത്ത് പണിയെടുത്ത് കാശുണ്ടാക്കി നിന്നെ ഓർത്ത് അച്ഛൻ അഭിമാനമുണ്ട് ഇതുപോലുള്ള ബന്ധം അന്വേഷിച്ച് ഈ അച്ഛന്റെ മാനം മറ്റുള്ളവരുടെ മുമ്പിൽ കളയരുത് മോനെ തന്നെ തന്നെ ചെല്ലി ഒരുത്തിയെ കെട്ടി കൂടെ ഒരു മാസമെങ്കിലും കഴിഞ്ഞ് ഉടനെ തിരിച്ചു പോകണമെന്ന് കരുതി വന്നവനാ ഞാൻ ഒരു മാസത്തേക്കാണെങ്കിൽ തൽക്കാലത്തെ കൊരണത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് തരാ ചരിത്രം പറയാടോ അല്ലേലും തന്റെയൊക്കെ വായന ഇതല്ലേ പ്രതീക്ഷിക്കാവോ ഒരു കാര്യം ഒരു മാസത്തേക്ക് ഒരു ചെക്കിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അതിനല്ലടോ
ഒരു പെണ്ണിനെ കെട്ടിക്കാൻ പറ്റ ചെക്കൻ ആ ആ പ്രഭാകര പ്രഭുവിന്റെ മകളുടെ കല്യാണമാണ് ഇനി എന്റെ സ്വപ്നം ഒരു കാരണത്താൽ മറുകാരണം കാണിച്ചു കൊടുക്കുന്ന സാക്ഷാൽ മഹാ ബലിയാണ് സാർ ഞാൻ പറഞ്ഞ ചെക്കനെ കുറിച്ച് എനിക്ക് ഒത്തിരി സങ്കല്പങ്ങളുണ്ട് സാറിന്റെ സങ്കല്പങ്ങൾ ഓരോന്നോരോ പറഞ്ഞാട്ടെ ഞാൻ എഴുതിക്കൊള്ളാം എഴുതിക്കോ ആ തെണ്ടിയിൽ തെണ്ടി തെണ്ടിയിൽ തെണ്ടി അതായത് അതെ ദരിദ്രവാസിയിൽ ദരിദ്രവാസി ദരിദ്രവാസിയിൽ ദരിദ്രവാസി അതായത് ഡിഡി തന്തയില്ലാത്തവനിൽ തന്തയില്ലാത്തവൻ തന്തയില്ലാത്തവനിൽ തന്തയില്ലാത്ത അതും ടിറ്റി ചെറ്റയിൽ പരമചെറ്റ ചെറ്റയിൽ പരമചെറ്റ അത് സിപിസി സാറേ അതേടോ എന്റെ അച്ഛന്റെയും എന്തുക്കളുടെയും മുന്നിൽ വെച്ച് എന്റെ തൊലി ഉരിച്ചു വിട്ട് അവന്റെ മകള് കെട്ടുന്നത് ഇങ്ങനൊരു തന്നെ ആയിരിക്കണം അല്ലേടോ അങ്ങനെയും ആവാ തനിക്ക് ഞാനൊരു 25,000 രൂപ അങ്ങനെയാണെങ്കിൽ ചെക്കന്റെ ക്വാളിഫിക്കേഷൻ കുറയും എനിക്കത് പോരാ പോരേ ആ പിന്നെ എനിക്കൊരു 50,000 രൂപ കിട്ടണം അപ്പൊ മറക്കണ്ട കള്ളുകുടിയൻ പെണ്ണുപിടിയൻ തല്ലുകൊള്ളി താൻ തോന്നി ഇതിത്ര ആലോചിക്കാനൊന്നുമില്ല നിന്റെ കുടുംബത്തിൽ തന്നെ കാണൂലേ ഉണ്ട് ഒരാളുണ്ട് മച്ചാൻ മാട്ടുപ്പെട്ടി മച്ചാൻ നീ എന്റെ പഴം ചവിട്ടി പിതുക്കരുത് ആ എടി ചാണ്ടേ ഇങ്ങോട്ട് വാടി നമ്മുടെ മോളും മരുമോനും ഊട്ടിക്ക് പോയിരിക്കുന്നു അതിന് നിങ്ങൾ എന്തിനാ എങ്ങനെയായിരുന്നു തൊള്ള വറക്കുന്നേ മോൻ ഫോൺ ചെയ്തപ്പോ കേട്ടതല്ലേ നീ അപ്പൊ ശരിക്കും കേട്ടിട്ടുണ്ടാവില്ല ഇപ്പൊ കല്യാണം കഴിക്കണ ഏത് തെണ്ടി ഹണിമൂണിന് പോണത് ഊട്ടിയിലോട്ടാണ് പക്ഷെ ഞാൻ എന്റെ മോളെ ആഫ്രിക്കയിലോട്ടാണ് ഹണിമൂൺ അയക്കാൻ പോണത് എന്റെ ചെവിക്ക് ഒരു കുഴപ്പമില്ല അതൊക്കെ പറഞ്ഞാ മതി ഞാൻ നിന്റെ കൂടെ അല്ലടേ പറഞ്ഞു കേട്ടല്ലോ ഇപ്പൊ മതിയായല്ലോ ഊട്ടി എന്തിനടേ ഭരണി പൊക്കിക്കൊണ്ടുവരണത് അവക്ക് മാങ്ങ അച്ചാർ വലിയ ഇഷ്ടമാണ് അവിടെ ഒരു മാങ്ങ അച്ചാർ അവളുടെ അടുക്കളയിൽ 24 കൂട്ടം അച്ചാർ കാണും എന്നാലും ഒരെന്നാലും ഇല്ല അവൾക്ക് അവിടെ പരമ സുഖമാണ് ഒരു കുറവും വരില്ലടി എന്റെ അച്ഛൻ മാട്ടുപ്പെട്ടി മഹാദേവനോടുള്ള വാശി ഇന്നു മുതൽ ഞാൻ ആരംഭിക്കുകയാണ് മനസ്സിലായില്ലേ ആദ്യത്തെ ലോഡിറക്കാൻ പോവാണെന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മാട്ടുപ്പെട്ടി മഹാദേവന്റെ മാട്ടുപ്പെട്ടി മഹാദേവൻ എന്തൊരു ഇടപാടിത് എല്ലാം ഒരേ നിറവും തലേ കിട്ടും ആളെ മനസ്സിലായില്ല പോയെന്നാ തോന്നുന്നു രക്ഷപ്പെട്ട് അതെ ആള് മാറിപ്പോയിട്ടില്ല ചുവന്ന ഷർട്ട് കള്ളിമുണ്ട് തലേക്കെട്ട് കണ്ടാൽ അറിഞ്ഞൂടെ ഞാൻ വെറും കൂലിയാണെന്ന് കൂലിക്കാരനോ ഇന്നുവരെ അങ്ങനെ അല്ലായിരുന്നു നിങ്ങളെ മോളെ കെട്ടിയതുകൊണ്ട് അങ്ങനെയായി മാറേണ്ടി വന്നു അച്ഛനെ അറിയിക്കാതെ പെണ്ണ് കെട്ടിയ കുറ്റത്തിന് എന്നെ വീട്ടിൽ കയറ്റില്ല അതെനിക്കൊരു വാശിയായി ആ നിമിഷം ഞാൻ പ്രഖ്യാപിച്ചു എന്റെ അച്ഛൻ മഹാദേവനെ പരസ്യമായി നാറ്റിക്കുവെന്ന് അതിന് ഞാൻ കണ്ടെത്തിയ മാർഗമാണ് ഈ കൂലിവേഷം ഞങ്ങൾ എവിടെയാ താമസിക്കുന്ന അറിയാവോ എനിക്ക് എന്റെ മോക്കും വേണ്ടി നീ അനുഭവിക്കണം ത്യാഗങ്ങൾ നീ വലിയവനാണടാ വലിയവൻ ഇനി എന്തരാണ് ചെയ്യേണ്ടത് എനിക്കറിയാം ഞാൻ കാരിയിട്ട വെള്ളം ഞാൻ തന്നെ ത്യാഗിക്കളയാം ഞങ്ങളെ അച്ഛന്റെ വീട്ടിലേക്ക് താമസിക്കാൻ ക്ഷണിക്കുകയാണല്ലേ അതിന് മാത്രം അച്ഛൻ എന്നെ നിർബന്ധിക്കരുത് ശരി അങ്ങനെ അങ്ങോട്ട് നിർബന്ധിക്കുകയാണ് അച്ഛാ 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 അച്ഛൻ എന്താ ഒന്നും മിണ്ടാത്തത് പ്രശ്നങ്ങളൊക്കെ തീർന്നു ഞങ്ങൾ കൂടെ വരാൻ തയ്യാർ മഹാദേവന്റെ വീട്ടിലോട്ട് പോട്ടോട്ടാ എന്താ വീട് പണക്കാരൻ തന്നെ ഞാനാ ഞാൻ എന്ന് പറഞ്ഞു അറിഞ്ഞൂടെ ഞാൻ കുബേര കുമാർ കുബേര സാർ ഇരുന്നാട്ടെ ഇരിക്കാം ഒരു തരത്തിൽ പറഞ്ഞ ഞാനും താനും തന്തമാര താൻ തന്റെ മോന്റെ തന്ത ഞാൻ എന്റെ മോടെ തന്ത
ഈയിടെ തന്റെ മോൻ ഒരു പെണ്ണിനെയും കെട്ടിക്കൊണ്ട് ഇവിടെ വന്നു. താ അവരെ പള്ളു വിളിച്ച് പുറത്താക്കി. ശരി എന്നെ ഇനി തുറന്ന് അങ്ങോട്ട് പറയാ. എന്റെ മോളാണ് തന്റെ മോൻ കെട്ടിയിരിക്കുന്നത്. ഇറങ്ങിപ്പോവാൻ പറയില്ല. നമുക്കെല്ലാം പറഞ്ഞു ഒതുക്കാം. ഞാൻ തയ്യാറല്ല. ഇല്ലെങ്കിൽ തന്റെ മോൻ മുഴുനീള കൂലിയായി പോകും. എന്നാലും മാട്ടുപെട്ടി മഹാദേവന് ഈ നാട്ടിലൊരു വിലയുണ്ട്. വിലയിടിയാൻ തന്റെ മോൻ കെട്ടിയിരിക്കുന്നത് ഒരു പിച്ചക്കാരന്റെ മോളയല്ല, എന്റെ മോളയാണ്. കുബേര അണ്ടി കമ്പനി, കുബേര കെ ടി ആർ കമ്പനി, കുബേര ജൗളിക്കട, കുബേര ബ്ലേഡ് കമ്പനി, ഇതിന്റെയൊക്കെ മുതലാളിയാണ് വാ ഞാൻ. സ്വർണത്തിന് ഇത്തിപ്പൂരം വില കുറഞ്ഞെങ്കിലും ഞാൻ 250 പവൻ കൊടുത്തു. ഇനിയും വേണോ തരാ? സ്ത്രീയനം വേണോ? അതും തരാം. പക്ഷെ ഞാൻ പോലീസിന്റെ കൂടെ പറയില്ല. മകന്റെ അച്ചു വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സമ്പാദ്യം കൊണ്ട് തിന്നു കഴിയേണ്ട ഗതികേട് മഹാദേവനില്ല. സ്വത്തും പണവും ഞാൻ പ്രശ്നമാക്കിയിട്ടില്ല. അവൻ കെട്ടുന്ന പെണ്ണിന് പരവാടിത്തം, അന്തസ്, അഭിജാത്യം, ഇത് മൂന്നും വേണം. ആ മൂന്നും എനിക്ക് ഉണ്ടുവാ. ഇല്ല, നിങ്ങൾക്കതില്ല. ഉണ്ടായിരുന്നെങ്കിൽ ചെറുക്കന്റെ വീട്ടുകാരുമായിട്ടൊന്ന് ആലോചിച്ചേനെ. ചെറുക്കന്റെ തന്ന മരിച്ചിട്ടില്ലല്ലോ. ഇല്ല, എന്റെ അനുവാദമില്ലാതെ നടന്ന ഈ വിവാഹം അംഗീകരിക്കാൻ ഈ മാട്ടുപെട്ടി മഹാദേവനത്ര വിശാല മനസ്കൊന്നുമല്ല. ഒരേ ഒരു മോനല്ലേ ഉള്ളൂ, ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. എനിക്കൊരു മകനുണ്ടായിരുന്നു, അവൻ മരിച്ചിട്ട് ഒരാഴ്ച. അയ്യോ, നാക്കി കുരുവരണ വർത്താനൊന്നും പറയല്ലേ. താൻ മാട്ടുപെട്ടി മഹാദേവനല്ല, മാട്ടു തൊട്ടി മഹാദേവൻ. ഞാൻ വഴക്കൊന്നും പറയില്ല, ഒക്കെ ക്ഷമിച്ചു എന്ന് കൂട്ടിക്കോ. അല്ല, താനല്ലേ ഇവന്റെ കല്യാണം കഴിഞ്ഞ് ഇവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു. വലിയ കൂട്ടുകാരനാ, ഞങ്ങൾ ഒരുമിച്ചാ സ്കൂളിൽ പഠിച്ചത്. എന്ത് ചെയ്യുന്നു? ഞാൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ബാലകൃഷ്ണന് അത്യാവശ്യമായിട്ടൊരു ജോലി വേണം. നമ്മളെ ഡ്രൈവറുടെ പോസ്റ്റ് ഡ്രൈവറോ? അയ്യോ, ഈ വേഷം പത്രാസം നോക്കണ്ട, എന്ത് ജോലിയും ചെയ്യും. ആള് ഭയങ്കര പരോപകാരിയാ. അങ്ങനെയാണെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്, ഡ്രൈവർ ഇവിടെ തന്നെ താമസിക്കണം. അച്ഛൻ പറഞ്ഞത് ശരിയാ, ഇവിടെ തന്നെ താമസിക്കണം, അല്ലെങ്കിൽ രാത്രി ഞാൻ വണ്ടി ഓടിക്കേണ്ടി വരും. വേണ്ട, ശരി ശരി ശരി. എന്ത് പറയുന്നു? ശരി ശരി. അങ്ങനെയാണെങ്കിൽ ഡ്രൈവറുടെ മുറിയൊക്കെ കാണിച്ചോളു. കാണട്ടെ. ഈ വീട്ടിൽ ഈ വക കാര്യങ്ങളൊന്നും വേണ്ട. മറ്റുള്ളവർ തെറ്റിദ്ധരിക്കട്ടെ. ഒരു കാരണവുമില്ല. വേണ്ട വേണ്ട, കണ്ടു പോട്ടാ. വാ. അപ്പൊ അതാരു? കാഴ്ചല്ല, കരട് പോയതാ. ഇത്രയുള്ള ഒരു കരട്? ഇത്രയുള്ള കരടോ? ഇത്രയില്ല, ഇത്രയും. ഇത്രയോ? അതിലും കുറയില്ല. മനസ്സിലായി? ചോദിച്ച പിന്നെ കുത്തി കുത്തി ചോദിച്ചു. അവന്റെ ഈ കരടെടുപ്പ് അത്ര ശരിയല്ലല്ലോ. നീ എന്തിനകത്തോട്ട് വന്നു? തെണ്ടി വന്നത് കണ്ടില്ല? ലക്ഷ്മി. ലക്ഷ്മി, ലക്ഷ്മി, ഞാൻ കുളിക്ക. ഓ, സമാധാനമായി. അവൾ കുളിക്കുക. നീ പറ്റോ, നീ പറ്റോ. എന്താ പിന്നെന്താ ഇവിടെ? അല്ല, ഡ്രൈവർ ഡ്രൈവർ അകത്ത് ബൾബ് ഫീസായി. അത് നേരം ബൾബോ? എന്റെ കുഞ്ഞ് വളയം പിടിക്കുന്നവനെയൊക്കെ കൊണ്ടാണോ ബൾബ് മാറ്റിയിരിക്കുന്നത്? അതൊക്കെ ഞാൻ നോക്കിക്കളാം. എന്താ 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 ബൾബ് മാറ്റിയിടാതൊക്കെ ഇവിടെ വേറെ ആളുണ്ടെന്ന് പറയുമായിരുന്നു. ബൾബ് അല്ല, എന്താ മൂന്നാളും കൂടെ ഇവിടെ? നിനക്ക് ഉറങ്ങാറായില്ലേ? ഞാനൊരു കാര്യം ചോദിക്കണം വിചാരിച്ചു, പെട്ടെന്ന് മറന്നു. അതൊക്കെ നാളെ രാവിലെ ഓർത്തെടുക്കാം. ഇപ്പൊ നീ എന്ത് നോക്കി നിൽക്കാടാ അവിടെ? അല്ല, ഞാൻ കുഞ്ഞാകത്തോട് കേറുന്നത് നോക്കുമായിരുന്നു. മോനെ, നിനക്ക് ഇതൊന്ന് കുറ്റിയിട്ടൂടെ? അമ്മ അകത്ത് ഭയങ്കര ചൂട് കാരണം ഞാൻ കുറ്റിയിട്ടിട്ട് കിടന്നാ മതി. ചെല്ല. കൊച്ചമേ, കൊച്ചമേ. എന്താടാ? നമ്മുടെ കൊച്ചു മുതലാളി തറേ കിടന്നുറങ്ങുന്നു. തറയിലോ? ആ തറയിലെ. ഞാൻ കണ്ടതാ. കൊച്ചമ്മ ഇങ്ങോട്ട് വന്നേ. എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. എന്താ? വാതിലിന്റെ കുട്ടി ശരിയാക്കാൻ വന്നതാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സോറി. ആ, അത് സാരില്ല. തെറ്റിയത് ഞാനല്ലേ.
അതുകൊണ്ടല്ലേ എന്നോട് പിണങ്ങി ഇവിടെ വന്ന് കിടന്നത്. ക്ഷമിച്ചു എന്ന് പറയാതെ ഞാൻ പോവില്ല. ക്ഷമിച്ചു. അവൻ അവളോട് പിണങ്ങി വന്ന് കിടന്നതാ. അതെന്തിനാ രാത്രി പിണങ്ങിയത്? ഭാര്യയും ഭർത്താവും ആയ പല കാര്യത്തിനും പിണങ്ങും. അതന്വേഷിച്ച് തല ഉണ്ടാക്കണ്ട. നീ നിന്റെ ജോലി പോയി നോക്ക്. ചുമട്ടു തൊഴിലാളികൾക്ക് ക്ഷേമനിധി വർദ്ധിപ്പിക്കും. ഇത് കുറെ കാലമായി അവര് പറയാൻ തുടങ്ങിയിട്ട് ഒരു പുല്ലും നടക്കൂല. നീ വായിച്ചേ. അതിപ്പോ കൂട്ടിയാലും ഇല്ലെങ്കിലും നിനക്കെന്താ ഈ ടെൻഷൻ? എനിക്ക് ടെൻഷൻ ഒന്നുമില്ല. എന്നാലും അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ ഓരോരോ പ്രശ്നങ്ങൾ. ഇന്ന് നമുക്ക് തീർത്തോ പകലഹേ കാണാം. ഏയ് ഹിന്ദി ഒന്നും കണ്ടാ മനസ്സിലാവില്ല. നമുക്കൊരു ഇംഗ്ലീഷ് പടം കാണാം. ഇപ്പൊ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്, യു ആർ ഇൻ ട്രാപ്പ്. അത് കാണാം. വാ വാ. ഹലോ ഹലോ കണ്ണപ്പാ, ഞാൻ അച്യുതൻ. പൈപ്പാണല്ലേ, എനിക്കറിയാം. എനിക്ക് കുട്ടിയെ നേരത്തെ അറിയാം. എന്നെ ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. അന്ന് വീട്ടില് പെണ്ണ് കാണാൻ വിശേഷമല്ലേ? ഓ, കല്യാണം കഴിഞ്ഞ് 15 ദിവസമല്ലേ ഉള്ളൂ, അതിനുമുമ്പ് വിശേഷമാവോ? കോമഡിയിൽ IAS എടുത്താലേ. പിന്നെ ഒരു മിനിറ്റ്, എന്താ വരവിന്റെ ഉദ്ദേശം? ഗർഭിണിയാണോ അറിയാൻ? 15 ദിവസം കൊണ്ടൊന്നും പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? ഇതൊന്നും മിഷനോ? അതിനിത്ര നേരവും കാലമൊക്കെ എടുക്കും. പറഞ്ഞ ഒരു മാസമെങ്കിലും. ശരി, സമ്മതിച്ചു. പിന്നെ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഊർജിതമാക്കണം. ശ്രമിക്കാം. ഒരിക്കലും ഒരു മടിയനാവരുത്. എന്നെ കണ്ട അങ്ങനെ തോന്നുന്നു ഇല്ല. എന്നാലും എന്റെ ഒരു ടെൻഷൻ. ഓ, വല്ലാത്തൊരു ടെൻഷൻ ആണ് നിനക്ക്. ബാബാ, എത്ര ദിവസം ലീവ് ഉണ്ട് നിനക്ക്? ഒരു മാസം. വീട്ടുകാർക്കും ഞങ്ങള് പഴയ സുഹൃത്തുക്കളാ. എന്നാ ഞങ്ങൾ വരട്ടെ. ശരി, പോട്ടെ. നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയം? ആ പരിചയം നിന്റെ അടുത്ത് എത്തിച്ചത്. ഞങ്ങള് അമേരിക്കൻ എയർപോർട്ടിലെ ചുരോസ്. എങ്ങനെ? അയാൾ ഗൾഫിലാണല്ലോ. അതെ, ഗൾഫിൽ നിന്ന് ഫ്ലൈറ്റ് കയറ്റി അമേരിക്കൻ എയർപോർട്ടിൽ.